ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു D4V ഗെയിമിംഗ് അപ്പോൾ ഇന്ന് നമ്മളൊരു സ്പെഷ്യൽ ടാസ്ക്കാണ് ചെയ്യാൻ പോണത് അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മളൊരു ഫോറസ്റ്റ് ട്രക്കിംഗ് ആണ് പോയത് അപ്പോൾ അവിടെ പോയപ്പോൾ കുറേ തടിയെല്ലാം സൈഡിൽ കിടക്കുന്നുണ്ടായിരുന്നു അപ്പോൾ കൊറോണ കാരണം ബിസിനസ്സൊക്കെ കുറച്ച് ഡള്ളായ സ്ഥിതിക്ക് പൈസയ്ക്കൊക്കെ കുറച്ച് ടൈറ്റുണ്ട് അപ്പോൾ ഞാൻ കരുതി ആ തടി നമുക്ക് അവിടെ നിന്ന് അങ്ങനെ ഐസിനടിച്ച് പറ്റാം അപ്പോൾ നമ്മളവിടെ പറഞ്ഞെല്ലാം റെഡി ആക്കിയിട്ടുണ്ട് നമ്മളെ കുറച്ച് ആൾക്കാരെല്ലാം അവിടെ നിൽപ്പുണ്ട് തടിയെല്ലാം കയറ്റി ലോറി സെറ്റാക്കി വെച്ചിട്ടുണ്ടെന്നാണ് പറഞ്ഞത് അപ്പോൾ അവിടെ ചെന്ന് നേരെ ആ ലോറി എടുത്ത് നമുക്കൊരു സ്ഥലത്ത് കൊണ്ടുവിടണം കുറച്ച് റിസ്ക്കാണ് പോലീസ് പിടിക്കാതെ നോക്കണം എന്തായാലും അങ്ങോട്ട് പോയി നോക്കാം ഓക്കെ ഹെൽമെറ്റ് വെച്ചേക്കാം അല്ലെങ്കിൽ പോലീസ് പോകുന്ന വഴിക്കാണ് പോകും ഓക്കെ നമുക്ക് നേരെ അങ്ങോട്ട് പോവാം ഇന്ന് നമ്മൾ കാറിലല്ലേ പോണേ ഇന്ന് ബൈക്കിൽ പോകാമെന്ന് വിചാരിച്ചു ഒരു ചേഞ്ചിന് കുറച്ച് റിസ്ക് പിടിച്ച പരിപാടിയാണ് പിന്നെ വേറെ വഴിയില്ലാത്തതുകൊണ്ട് ചെയ്യുന്നതേ ഉള്ളൂ നല്ല അടിപൊളി തടിയല്ലേ അവിടെ കിടക്കുന്നത് ആരും യൂസ് ചെയ്യാതെ അവിടെ കിടന്ന് ചീത്തയായി പോയാലും നഷ്ടം അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ച് നമുക്ക് അങ്ങ് അടിച്ച് മാറ്റാം ഇവിടെ നിന്ന് കുറച്ച് ലോങ് ആണ് ഒരു 3 മൈലൂടെ പോവാണ്ട് ഇവിടെ നിന്ന് അവിടെ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് ചെന്ന ഉടനെ ലോറി എടുത്തോണ്ട് എസ്കേപ്പ് ആവണം പോലീസ് പിടിക്കാതെ ആരെങ്കിലും പറഞ്ഞു കൊടുത്താൽ പോലീസ് നമ്മൾ എന്തായാലും പിടിക്കും പോലീസ് പിടിക്കാതെ എങ്ങനെയെങ്കിലും അവിടെ നിന്ന് രക്ഷപ്പെടണം ആരും ട്രാഫിക് റൂൾസ് ഒന്നും പാലിക്കാതെ വണ്ടി ഓടിക്കുന്നു ഇവിടെ നേരത്തെ വിളിച്ചപ്പോ നമ്മളെ ഒരു ഫ്രണ്ട് ഉണ്ട് ബാബു എന്നാ വേണ്ടി ബാബു എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ലോറി തടിയെല്ലാം കയറ്റി റെഡിയാക്കി വെച്ചിട്ടുണ്ട് ചെന്നാൽ മതി അപ്പൊ ലോറി ഓടിക്കാൻ ആരെയും കിട്ടിയില്ല കാരണം പിന്നെ റിസ്ക്കുള്ള പരിപാടിയല്ലേ അതുകൊണ്ട് ലോറി ഓടിക്കാൻ നമുക്ക് ആരെയും കിട്ടിയില്ല അപ്പൊ നമ്മൾ തന്നെ ഡ്രൈവ് ചെയ്ത് ഒരു സ്ഥലത്ത് കൊണ്ട് സേഫായിട്ട് ഇടണം മെയിൻ ടാസ്ക് എന്ന് പറഞ്ഞാൽ പോലീസ് പിടിക്കാതെ പഠിച്ചാണ് മെയിൻ ടാസ്ക് എന്ന് പറഞ്ഞാൽ പോലീസ് പിടിക്കാതെ നോക്കേണ്ടതാണ് അതാണ് നമ്മുടെ മെയിൻ ടാസ്ക് പിടിച്ചാൽ അവർ പിടിച്ചാത്തിടും പിന്നെ അവിടെ കിടക്കേണ്ടി വരും അപ്പം എന്തായാലും പോയി നോക്കാം അവിടെ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അപ്പം തന്നെ വണ്ടി എടുത്തുകൊണ്ട് എസ്കേപ്പ് ആവാം അല്ലെങ്കിൽ ആരെങ്കിലും ഒറ്റിക്കൊടുത്താലേ ഒറ്റിക്കൊടുത്താൽ പോയില്ല അപ്പോഴേ പോലീസ് നോക്കും നമ്മൾ വേറെ ആൾക്കാരൊക്കെ പോകുന്നുണ്ട് ആ അപ്പൊ ഫോറസ്റ്റ് എത്തിയൊക്കെയാണ് നമുക്ക് ഇവിടെ നിന്ന് ലെഫ്റ്റിലോട്ടാണ് ലെഫ്റ്റ് അകത്തോട്ടാണ് ഈ വഴിയൊക്കെ നിങ്ങൾക്ക് അറിയാം കഴിഞ്ഞ വീഡിയോ കണ്ടവർക്ക് അറിയാം നമ്മളിവിടെ എല്ലാം വന്നിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വീഡിയോ കാണാത്തവരാണെങ്കിൽ ദയവ് ചെയ്ത് ആ വീഡിയോ കാണണം ഇതിനു മുന്നേ കഴിഞ്ഞ വീഡിയോ നമ്മളിവിടെ എല്ലാം ജീപ്പിൽ പോയ ആ സെയിം വഴി തന്നെയാണ് ഇത് ഇപ്പം നമ്മളൊരു ഓഫ് റോഡ് ബൈക്കാണ് ബൈക്കിലാണ് പോയിരുന്നത് എല്ലാ തവണയും കാറിലാണ് നമ്മൾ വരുന്നത് അപ്പം ഇന്നൊരു വെറൈറ്റിക്ക് ബൈക്ക് എടുത്തതേ ഉള്ളൂ അപ്പം ഇവിടെ നിന്ന് ഈ പാലം കയറി അപ്പുറത്താണ് ഓ പോലീസുണ്ട് ബാക്കിത്തെ കണ്ടില്ല ഇപ്പം തന്നെ പിടിച്ചാത്തിട്ടാണ് ഇവരെല്ലാം കണ്ണ് വെട്ടിച്ച് വേണം നമുക്ക് ഇത് കടത്താൻ ഇത് റിസ്ക്കായിട്ടുള്ള പരിപാടിയാണ് പിടിച്ച ജാമ്യമില്ലാത്ത വകുപ്പാണ് പോലീസ് പിടിച്ചുള്ളതായിട്ടുള്ളത് ഇവിടെയും പോലീസ് ഇപ്പോൾ ഉണ്ട് പുള്ളിക്കാരൻ അങ്ങോട്ടൊക്കെ പോകാൻ കാണിക്കുന്നുണ്ട് അങ്ങനെ അറിയുന്നില്ലല്ലോ നമ്മൾക്ക് തടി അടിച്ച് നോക്കിയാൽ വന്നത് ആ ഇവിടത്തെ ഇവിടെയാണ് നമ്മളെ ലോറി കിടക്കുന്നത് ആ നമ്മളെ ആൾക്കാരെല്ലാം ഇവിടെ നിൽപ്പുണ്ട് എല്ലാം റെഡിയാക്കിയിട്ടിട്ടുണ്ട് നമുക്ക് വണ്ടി ഇവിടെ നിർത്താം ബൈക്ക് ഇവിടെ കിടക്കട്ടെ ബൈക്ക് പിന്നെ ഒന്നെടുക്കാം ഇതാണ് നമ്മളെ തടി ലോറി
അപ്പൊ ബാബു എല്ലാം കയറ്റി റെഡിയാക്കി വെച്ചിട്ടുണ്ട് തടിയെല്ലാം. അല്ലേ, ഇതാണ് തടി. ഇത് വിറ്റാൽ കുറച്ച് പൈസ കിട്ടും എന്തായാലും. പൈസയൊക്കെ ടൈറ്റ് ആയതുകൊണ്ടാണ് ഇങ്ങനെ ഒരു പരിപാടി ചെയ്യാന്ന് കരുതി, അല്ലെങ്കിൽ ചെയ്യത്തില്ല. എന്തായാലും നമുക്ക് ഇനി ഇവിടെ അധികം നേരം നിൽക്കണ്ട, പെട്ടെന്ന് തന്നെ വണ്ടി എടുത്ത് സ്ഥലം വിടാം, അല്ലെങ്കിൽ പോലീസ് പോക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ലോറി. നമുക്ക് ഇതും കൊണ്ട് നേരെ സ്ഥലം വിടാം. ഇവിടെ നിന്ന് നേരെ മെയിൻ റോഡിൽ ഇറങ്ങണം. മെയിൻ റോഡിൽ ഇറങ്ങിയിട്ട് നമ്മളൊരു ഗോഡവും പോലത്തെ ഒരു സ്ഥലമുണ്ട്, അവിടെ കൊണ്ട് വണ്ടി പാർക്ക് ചെയ്യണം. അവിടെ പോലീസൊന്നും വരാത്ത സ്പോട്ടാണ്. അപ്പോൾ ഈ പോണ വഴി നമ്മൾ എന്തായാലും പോലീസ് പിടിക്കാൻ നോക്കണം, അതാണ് നമ്മുടെ മെയിൻ ടാസ്ക്. അപ്പോൾ നമുക്ക് എന്തായാലും വണ്ടി സ്റ്റാർട്ട് ചെയ്ത് പോവാം, നേരെ മെയിൻ റോഡിലോട്ട് ഇറക്കാം. കുറച്ച് റിസ്ക് ആയിട്ടുള്ള പരിപാടിയാണ്, പിന്നെ കുറച്ച് സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുള്ള സ്ഥിതിക്ക് ലോറി കടത്തിയേക്കാന്ന് ഞാൻ കരുതി. ഓ, ഈ വണ്ടി ഓടിക്കാൻ കുറച്ച് പാടാണ്, നല്ല വലിയ നീളമുള്ള ട്രക്കാണ്. തടിയൊക്കെ ഇരിക്കുന്നതുകൊണ്ട് വലിയതായ ബുദ്ധിമുട്ടുണ്ട് ഈ വണ്ടി ഓടിക്കാൻ. സൂക്ഷിച്ചു ഓടിച്ചില്ലെങ്കിൽ ഇവിടെ വരെ വന്നത് വെറുതെ ആണ്. അയ്യോ, പോലീസ് ഉണ്ട് ഫ്രണ്ടിൽ, കണ്ടില്ല. അവരങ്ങ് പോട്ടെ, അവരങ്ങ് പോയിട്ട് നമുക്ക് പോവാം, അല്ലെങ്കിൽ ഇപ്പം തന്നെ പിടിക്കും. എന്തായാലും അങ്ങ് പോട്ടെ. ഓക്കെ ഓക്കെ, അവർ പോയി, അവരും കണ്ടിട്ടില്ല. എന്തായാലും നമുക്ക് നേരെ മെയിൻ റോഡിലോട്ട് എത്താറായിരിക്കും. നമ്മൾ നേരെ മെയിൻ റോഡിലോട്ട് ഇറങ്ങും. പോലീസൊന്നും പിടിക്കല്ലേ എന്നുള്ള പ്രാർത്ഥനയിലാണ് പോണത്. പിടിച്ചാൽ പ്രശ്നമാണ്, ചെക്ക് പോയിന്റിൽ ആരുമില്ല ചെക്കിങ്ങിന്. എന്തായാലും നമ്മൾ മെയിൻ റോഡിലേക്ക് എത്തിയിരിക്കുകയാണ്. ഓക്കെ, ഇനി നമുക്കിവിടെ നേരെ വേറെ സ്പോട്ടിലോട്ട് പോവാം. നമ്മളൊരു സ്പോട്ട് കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട് ഈ തടിയിടാൻ വേണ്ടി. നമുക്ക് നേരെ അങ്ങോട്ട് പോവാം. ഓ, ഓ, വണ്ടി പോയിട്ടാണ്. അയ്യോ, പോലീസ് വരുന്നുണ്ട്, നമ്മളെ പിടിക്കാനാണെന്ന് അറിയില്ല. അയ്യോ, പോലീസ് ബാബു ഒറ്റിയെന്നാണ് തോന്നുന്നത്. ബാബുവിന് പറഞ്ഞ പൈസ കൊടുത്താണല്ലേ, എന്നിട്ട് വേണം നമ്മൾ ഒറ്റി. എന്തായാലും നമുക്ക് പോലീസിൻ്റെ ഒന്ന് എസ്കേപ്പ് ആവാൻ നോക്കാം മാക്സിമം. എന്നിട്ട് വണ്ടി കൊണ്ട് നമ്മളൊരു ഫ്രണ്ടിൻ്റെ ഗോഡവനുണ്ട്, അവിടെ ഇടാനായിരുന്നു പ്ലാൻ. എന്തായാലും അവരിപ്പോൾ വന്ന സ്ഥിതിക്ക് ഇനി ഇപ്പം ഇവർ പിടിക്കാതെ നോക്കണം. നമുക്ക് ഏതെങ്കിലും ഊട് വഴി കയറി രക്ഷപ്പെടാൻ നോക്കാം. ഫ്രണ്ടിലെല്ലാം പോലീസുണ്ട്. അയ്യോ, ഓ, നമുക്ക് വേറെ വണ്ടി വന്ന് തട്ടി മാറ്റഡായെടുത്ത വണ്ടി. നമ്മളെ തൊട്ട് പിന്നാലെ ഉണ്ട് പോലീസ്. ഓ, ഈ വഴി നേരെ പോവാം. പോലീസ് തൊട്ട് പിന്നാലെ തന്നെ ഉണ്ട്, നമ്മളെ ചേസ് ചെയ്യുന്നുണ്ട്. മാക്സിമം സ്പീഡിലാണ് വിടുന്നത്. ഓ, ജസ്റ്റ് മിസ്, ഇപ്പം അടിച്ചാണ്. ഓ, ഫ്രണ്ടിലും പോലീസാണ്. ഈ മലയുടെ മേലോട്ട് കയറ്റി ഓടിക്കാം. ഇത് റെയിൽവേ ട്രാക്കാണ്, ട്രെയിൻ വന്നായിട്ട്. പോലീസ് നമ്മളെ കണ്ടിട്ടില്ല, നമുക്ക് ആ തിരിച്ച് പോവാം. തിരിച്ച് അവിടെയും പോലീസുണ്ട്. ഇവിടെ ഒളിച്ചിട്ടേക്കാം വണ്ടി, പോലീസ് കാണാതെ ഒളിച്ചിട്ടേക്കാം. കണ്ടാ പിടിക്കും, കാണൂലെന്ന് പ്രതീക്ഷിക്കും. ഓ, അവരെ നമ്മളെ കണ്ട്. ഓ, വെടി വയ്ക്കുന്നുണ്ട്. ഓ, പോലീസ് നമ്മളെ തൊട്ട് പിറകെ തന്നെ ഉണ്ട്, ചേസ് ചെയ്തുകൊണ്ട്. മാക്സിമം എസ്കേപ്പ് ആവാൻ നോക്കുന്നുണ്ട്.
ഈ വണ്ടിക്ക് ഇത്ര സ്പീഡേ ഉള്ളൂ, പിന്നെ ലോഡ് ഉള്ളതുകൊണ്ട് ഇതിൽ കൂടുതൽ സ്പീഡിൽ പോകത്തില്ല. ഓ കാർ ജസ്റ്റ് മിസ്, ഇപ്പം കാർ പപ്പടായു. നമ്മൾ മാക്സിമം സ്പീഡിലാണ് പോകുന്നത്. ആ വണ്ടി ഇടിച്ച് പോലീസ് ഫ്രണ്ടി ഉണ്ട്, നമ്മുടെ ഫ്രണ്ടിൽ പോലീസ് പോകുന്നുണ്ട്. മറ്റ് പോലീസ് നമുക്കിവിടെ എവിടെയെങ്കിലും കയറി രക്ഷപ്പെടാൻ പറ്റുമോ നോക്കാം. ഇവിടെ ഒരു അകത്തോട്ടൊരു വഴിയുണ്ട്, അങ്ങോട്ട് കയറ്റിയിടാൻ വേണ്ടി. അങ്ങനെ കാട്ടിനകത്തോട്ട് വണ്ടി കയറ്റി പാർക്ക് ചെയ്തേക്കാണ്, പോലീസ് കാണാതിരിക്കാൻ. ഇവിടെ ഇവിടെ എന്തായാലും പോലീസ് കാണില്ല. ഓക്കെ ഗായ്സ്, അപ്പോൾ പോലീസ് പോയിരിക്കുകയാണ്. ഇനി നമുക്ക് എന്തായാലും വണ്ടി കൊണ്ട് നമ്മുടെ ഫാക്ടറിയിൽ ഇടാം. നമ്മൾ ഫ്രണ്ടിൻ്റെ ഫാക്ടറി ഉണ്ട്, അവിടെ കൊണ്ട് വണ്ടി ഇടാം. പോലീസിൻ്റെ ജസ്റ്റ് മിസ്സിനാണ് എസ്കേപ്പ് ആയത്. ഓക്കെ ഗായ്സ്, അപ്പോൾ നമ്മൾ പോലീസിൻ്റെ എങ്ങനെയെങ്കിലും കഷ്ടിച്ച് എസ്കേപ്പ് ആയിരിക്കുകയാണ്. അപ്പം നമ്മുടെ ഒരു ഫ്രണ്ടിൻ്റെ ഒരു ഫാക്ടറി ഉണ്ട് ഇവിടെ, അവിടെ കൊണ്ട് ഈ വണ്ടി പാർക്ക് ചെയ്യാനാണ് പ്ലാൻ. എന്തായാലും നേരെ അങ്ങോട്ട് പോവാം, ഇനി പോലീസ് പിടിക്കൂല എന്ന് പ്രതീക്ഷിക്കുന്നു. എന്തായാലും ബാബു നമ്മുടെ ഒറ്റവും ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയില്ല. ബാബുവിന് പറഞ്ഞ പൈസ എല്ലാം കൊടുത്താണ്, തടിയെല്ലാം കയറ്റി തന്ന നമ്മുടെ ബാബുവാണ്. അപ്പോൾ ബാബു നമ്മളെ ഒറ്റി, അതാണ് നമ്മളെ പോലീസ് പിടിക്കാൻ വന്നത്. എന്തായാലും ബാബുവിനുള്ള പണി നമുക്ക് കൊടുക്കാം. സർക്കാരിലെ ഈ വണ്ടി നമുക്ക് ഇവിടെ ഫാക്ടറിനകത്ത് കൊണ്ടുപോയി പാർക്ക് ചെയ്തില്ല. എന്താ പോലീസ് വരത്തില്ല. ഇതാണ് ഫാക്ടറി, നമ്മളെ ഫ്രണ്ടിൻ്റെ ഫാക്ടറിയാണ്. ഇവിടെ പാർക്ക് ചെയ്യാമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇവിടെ ഒരു ഇവിടെ അകത്തോട്ട് പാർക്ക് ചെയ്തിടാം എന്തായാലും. ഈ വണ്ടി നമുക്ക് ഇവിടെ എന്തായാലും പാർക്ക് ചെയ്തിട്ടേക്കാം. ഓക്കെ, എന്തായാലും കുറച്ച് പാടുപെട്ടാലും തടിക്കൊന്നും കുഴപ്പമൊന്നും പറ്റിയില്ല. തടിയെല്ലാം അതേപോലെ തന്നെ ഉണ്ട്. ഇതിന് മറിച്ച് വിറ്റ് വേണം നമുക്ക് കുറച്ച് പൈസ സംഘടിപ്പിക്കാം. ഓക്കെ ഗായ്സ്, അപ്പോൾ നമ്മൾ അതിസാഹസികമായി കാട്ടുന്ന തടിയെല്ലാം കടത്തിയേക്കാണ്. പോലീസിൻ്റെ കണ്ണ് വെട്ടിച്ച് എന്തായാലും ഈ ഫാക്ടറി വരെ എത്തി. അപ്പോൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ വീഡിയോയിൽ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ റിവ്യൂസ് എല്ലാം കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. Thanks for watching. You're the best I ever had.